എല്ലാവർക്കും നമസ്കാരം. ശ്രീമാൻ ശ്രീമതി ഫാമിലി വ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഫോർമാറ്റിലാണ് ഞങ്ങൾ ഞങ്ങളുടെ വീഡിയോ അവതരിപ്പിക്കുന്നത്. ഇതൊരു സംഭവ കഥയാണ്, അല്പം ഹാസ്യവൽക്കരിച്ചുകൊണ്ടാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ കണ്ടു നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയിക്കുക. ബുക്ക് മൈ ഷോ, ഒരു സിനിമാ കഥ. രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസത്തിലെ ഒരു രാത്രി. രാത്രി 9:30 വെറുതെ ഒരു ഇളക്കം. ഞാൻ 2-വീലർ ഓടിക്കുന്നു. പുറകിൽ സുഷ്മിതയും ഉണ്ട്. നളിനിമായിയുടെ വീട്ടിൽ നിന്നും എന്തോ തയ്ക്കാൻ കൊടുത്തത് വാങ്ങി തിരികെ വീട്ടിലേക്ക് വരുന്ന വഴി ദേശാഭിമാനി എത്തിയപ്പോൾ ഞാൻ സുഷ്മിതയോട് പറഞ്ഞു, നമുക്ക് ഉയരെ സിനിമയ്ക്ക് പോയാലോ, അമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാം. സുഷ്മിത ചോദിച്ചു, എപ്പോൾ? ഇപ്പോൾ തന്നെ, ഞാൻ പറഞ്ഞു. വീട്ടിൽ പോയി ബുക്ക് മൈ ഷോ സെർച്ച് ചെയ്യാം, സീറ്റുണ്ടെങ്കിൽ അമ്മയോട് വിവരം പറയാം, അമ്മ റെഡിയാണെങ്കിൽ ഉടനെ ബുക്ക് ചെയ്യാം, സിനിമയ്ക്ക് പോകാം. സുഷ്മിതയ്ക്ക് എൻ്റെ ഐഡിയ വളരെ ഇഷ്ടപ്പെട്ടു. വിനുമായി ഫേസ്ബുക്കിൽ ഉയരെ സിനിമയെപ്പറ്റിയും അതിലെ നായിക പാർവതിയുടെ അഭിനയ മികവിനെക്കുറിച്ചും ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ തോന്നിയതാണ് ഉയരെ കാണാനുള്ള ആഗ്രഹം. സെർച്ച് ചെയ്തപ്പോൾ ഒരു തിയേറ്ററിലും സീറ്റില്ല. ഞാൻ പറഞ്ഞു, നമ്മൾ എന്തായാലും പ്ലാൻ ചെയ്തതല്ലേ, വേറെ ഏതെങ്കിലും സിനിമ കാണാം, ഇനി അരമണിക്കൂറേ ഉള്ളൂ, വേഗം പുറപ്പെടേണ്ടി വരും. ഗീതയും സുഷ്മിതയും എൻ്റെ ആശയത്തോട് ഇഷ്ടക്കുറവ് കാണിച്ചില്ല. പക്ഷേ ഏത് സിനിമയ്ക്ക് പോകും? ഒരു മാറ്റത്തിനായി നമുക്ക് ഹിന്ദി സിനിമ കണ്ടാലോ? അത് വേണ്ട, ഗീത പറഞ്ഞു. എന്നാൽ മേരാനാം ഷാജി ആയാലോ? റേറ്റിംഗ് കുറച്ച് കുറവാണ്. ദുൽഖർ സൽമാൻ്റെ യമണ്ടൻ പ്രേമകഥയും മമ്മൂട്ടിയുടെ മധുരരാജയുമൊക്കെ മനസ്സിൽ വന്നു. അവസാനം ഞാൻ പറഞ്ഞു, നമുക്ക് ലൂസിഫറിന് പോകാം. വേണ്ട ചേട്ടാ, ഗീത പറഞ്ഞു. സുനിതയും രാജേഷും കണ്ടതാ, സുനിതയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞു. ഒരു പാട്ടോ തമാശയോ ഒന്നുമില്ല. പക്ഷേ മോഹൻലാലിൻ്റെ സിനിമയല്ലേ, അങ്ങനെ മോശം പോകുമോ? അതുമാത്രമല്ല, മാധ്യമങ്ങളിലെല്ലാം ലൂസിഫറിനെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. ഇതിനിടയിൽ ഭാഗ്യത്തിന് പുറകിൽ നിന്നും മുന്നിലുള്ള 3-ാമത്തെ വരിയിൽ ഞങ്ങൾക്ക് 3 പേർക്കും സൗകര്യപ്രദമായിട്ടുള്ള 3 സീറ്റുകൾ കണ്ടു. സീറ്റുകൾ ഞങ്ങൾക്കായി ഒഴിച്ചിട്ടതുപോലെ തോന്നി. പെട്ടെന്നാണ് സമയം പോയത്. സമയം 10:00. ഷോ തുടങ്ങുന്നത് 10:30. കാറെടുത്ത് വിനീത വനിതാ തിയേറ്ററിലേക്ക് പായേണ്ടി വരും. അതും ഒരു ത്രില്ലാണല്ലോ, എൻ്റെ മനസ്സിൽ തോന്നി. ഗീത കട്ടിലിൽ കിടക്കുകയായിരുന്നു. അവൾക്ക് അരുമനസ്സേ ഉള്ളൂ എന്ന് തോന്നിച്ചു. അമ്മേ, സിനിമ നല്ലതല്ലെങ്കിൽ സുനിതയ്ക്ക് കണ്ടതിന് പുറകെ ഭാവനയ്ക്കും രജീഷ് ചേട്ടനും ലൂസിഫറിന് പോകുമായിരുന്നോ? എന്തായാലും പടം അടിപൊളിയായിരിക്കും, നമുക്ക് പോകാം, സുഷ്മിത പറഞ്ഞു. അവൾക്ക് എങ്ങനെയും സിനിമയ്ക്ക് പോകണമെന്ന് തന്നെയാണ് മനസ്സ് എന്ന് തോന്നിച്ചു. ഇങ്ങനെ നിങ്ങൾ ഓരോരുത്തരും പോകണം പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെയാ? എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കേ, ഞാൻ പറഞ്ഞു. എവിടുന്നോ കിട്ടിയ ആവേശത്തിൽ ഗീത ചാടി എഴുന്നേറ്റു. പെട്ടെന്ന് ഒരു ചുരിദാറിൻ്റെ ടോപ്പ് വലിച്ചു കയറ്റി. ലൂസിഫർ ഗീതയെ ആവാഹിച്ചതുപോലെ തോന്നി. സുഷ്മിത ഇയർ റിംഗ്സ് മാറ്റുന്ന തിരക്കിലായിരുന്നു. ഈ സമയം കൊണ്ട് കമ്പ്യൂട്ടർ ഹാങ്ങായി. ഞാൻ പൊടുന്നനെ കമ്പ്യൂട്ടർ വീണ്ടും പ്രവർത്തിപ്പിച്ചു. ബുക്ക് മൈ ഷോ വീണ്ടും സെർച്ച് ചെയ്തു. ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ. കിട്ടിയ പാൻ്റൊരെണ്ണം ഞാനും വലിച്ചു കയറ്റി. ഇനി പടം തുടങ്ങാൻ വെറും 15 മിനിറ്റ് മാത്രം. കാർ തിരിക്കണം, ഗേറ്റ് തുറക്കണം, തിയേറ്ററിലേക്ക് പായണം. പിന്നെ പണ്ടത്തെ പോലെ തിയേറ്ററിൽ ക്യൂ നിൽക്കണ്ടല്ലോ എന്ന് മനസ്സ് പറഞ്ഞു. ഗീതയും സുഷ്മിതയും റെഡിയായി കഴിഞ്ഞു. സുഷ്മി ഓടിപ്പോയി ഗേറ്റ് തുറന്നിട്ടു. അതാ ബുക്ക് മൈ ഷോ ഓപ്പണായി. അതിനകം ധൃതിയിലിട്ടതുകൊണ്ട് എൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് കയറി ഇറങ്ങിപ്പോയിരുന്നു. സമയം കുറച്ച് പോയതുകൊണ്ട് സീറ്റ് കാണുമോ? എൻ്റെ മനസ്സിൽ സംശയത്തിൻ്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി. സിനിമയ്ക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഡ്രസ്സ് ചെയ്യിച്ചിട്ട് ഇനി സീറ്റില്ലെങ്കിലത്തെ അവസ്ഥ എനിക്ക് ഓർക്കാൻ കൂടി കഴിഞ്ഞില്ല. സകല ദൈവങ്ങളെയും മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കമ്പ്യൂട്ടർ കീബോർഡിൽ വിരലുകൾ കുത്തി. വിരലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ബുക്ക് മൈ ഷോയിൽ സീറ്റുകൾ പരതി. ദൈവമേ പോയി, ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉറക്കെ പറഞ്ഞു. എന്താ എന്താ? മുന്നിൽ നിന്നും ഗീത ഓടി വന്നു.
ഞാൻ വിങ്ങിക്കൊണ്ടു പറഞ്ഞു, സീറ്റ് പോയടി, വേറെ ആരോ ബുക്ക് ചെയ്തു. സമ്മിശ്ര വികാരങ്ങളോടുകൂടിയ ഗീതയുടെ മുഖം കാണാൻ എനിക്ക് ശക്തിയുണ്ടായിരുന്നില്ല. സുഷ്മിത അടുത്തു വന്ന് എൻ്റെ കണ്ണുകൾ തുടച്ചു. സാരമില്ലച്ച, നമുക്ക് വേറെ ഒരു ദിവസം പോകാം. വേണ്ട, ഞാനിനി ഒരു ലൂസിഫറിനുമില്ല, ഗീത അരിശം പൂണ്ടു. നിമിഷ നേരം കൊണ്ട് അവൾ ഡ്രസ്സെല്ലാം മാറ്റി നിശാവസ്ത്രങ്ങൾ അണിഞ്ഞു, എ സിയും ഓണാക്കി കട്ടിലിൽ കയറി കിടന്നു. വെറുതെ വീട്ടിലിരുന്ന ഭാര്യയെയും മകളെയും ആവശ്യമില്ലാത്ത ആശ കൊടുത്ത് നിരാശരാക്കിയതിൻ്റെ വിഷമത്തിൽ ഞാനും കമ്പ്യൂട്ടർ ഓഫാക്കി കട്ടിലിൽ കയറി കിടന്നു. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഉറക്കം വരുന്നില്ല. യമണ്ടൻ വിഡ്ഢിത്തം തന്നെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. എപ്പോഴാണ് ഉറക്കത്തിലേക്ക് വഴുതി വീണതെന്ന് അറിയില്ല. രാത്രിയിൽ മേരാനാം ഷാജിമാരും മധുരരാജിയും എൻ്റെ ദേഹത്തു വന്ന് അമ്മാനമാടി. ലൂസിഫർ എന്നെ ഉയരെ എടുത്തെറിഞ്ഞു. ടിഷും ഡിഷും, ഗീതയ്ക്കും കിട്ടി രണ്ടിടി. പെട്ടെന്ന് ലൈറ്റ് തെളിഞ്ഞു. ഇൻ്റർവലായി എന്ന് ഞാൻ വിചാരിച്ചു. ചേട്ടാ, ചായ. ഗീത ചായയുമായി മുന്നിൽ. നേരം വെളുത്തത് ഞാൻ അറിഞ്ഞിരുന്നില്ല. സുഷ്മിതയും അടുത്തു വന്നു. ഞങ്ങൾ മൂന്ന് പേരും കൂടി ചായ കുടിക്കാനിരുന്നു. സിനിമയ്ക്ക് പോകാതെ തന്നെ ഉദ്വേഗജനകമായ കുറച്ച് മണിക്കൂറുകൾ ഞങ്ങൾക്ക് സമ്മാനിച്ച ഇന്നലെയെക്കുറിച്ചുള്ള ഓർമ്മകൾ അയറിറക്കി ഞങ്ങൾ ഗ്ലാസുകൾ കാലിയാക്കി. പത്രം വിടർത്തി നോക്കിയപ്പോൾ മധുരരാജയും ലൂസിഫറുമൊക്കെ ഞങ്ങളെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. ശ്രീമാൻ ശ്രീമതി ഫാമിലി ബ്ലോഗിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ 2019 നടന്ന ഒരു സംഭവമാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ ഇത് നടന്ന സംഭവമാണ്. അതിന് ഞങ്ങൾ അന്ന് തന്നെ അതിനെ ഒരു കഥാരൂപത്തിൽ എഴുതി വെച്ചിരുന്നു. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് അങ്ങനെ ഒരു ആഗ്രഹം തോന്നി, നമുക്കൊരു കഥയായിട്ട് ഇത് നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഇന്നത് അപ്ലോഡ് ചെയ്തു. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധാരാളം ലൈക്ക് കമൻറ്റ് ഒക്കെ തരിക. അതുപോലെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം, ഞങ്ങൾക്ക് ഈ കമൻസ്, നിങ്ങളുടെ കമൻസ് ആണ് ഞങ്ങൾക്ക് പ്രചോദനം തരുന്നത്. ഇത് നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് രൂപത്തിൽ ഞങ്ങൾക്ക് എഴുതി അറിയിക്കണം. അങ്ങനെ ഞങ്ങൾക്ക് കൂടുതൽ കൂടുതൽ വീഡിയോകൾ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കട്ടെ. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇപ്പോൾ കോവിഡൊക്കെയാണ്, എല്ലാവരും വീട്ടിലിരിക്കുകയാണ്. വാക്സിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. രണ്ടാമത്തെ വാക്സിനൊക്കെ എടുക്കാൻ പലർക്കും പറ്റിയിട്ടില്ല. ചിലപ്പോൾ ആദ്യത്തെ വാക്സിൻ തന്നെ ചെറിയ 18 വയസ്സിന് 45 വയസ്സിന് ഇടയ്ക്കൊക്കെ ഇപ്പോൾ വാക്സിൻ എടുക്കാൻ തുടങ്ങിയിട്ടെന്ന് കേൾക്കുന്നു. പക്ഷേ എല്ലാത്തിനും മൊത്തത്തിലും വാക്സിൻ ഷോർട്ടേജ് ഉണ്ടെന്ന് കേൾക്കുന്നു. എന്തായിരുന്നാലും വളരെ സേഫായിട്ട് വീട്ടിലിരിക്കുക. എല്ലാവർക്കും ഒരു നല്ല ലോക്ക്ഡൗൺ, അതായത് യാതൊരു തരത്തിലുള്ള നമുക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും വരാതെ വീട്ടിൽ സേഫായിട്ട് ഇരിക്കണം എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നന്ദി, നമസ്കാരം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതുവരെ നിങ്ങൾക്ക് ഏവർക്കും വണക്കം.